ീശോ മിസ്സിയായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ എല്ലാരും ഒന്ന് പറഞ്ഞെ കേട്ടില്ല ആ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നോട് പറഞ്ഞേ സാറിൻ്റെ ഒപ്പം പറയണം കേട്ടോ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആ എല്ലാവർക്കും സുഖമാണോ സുഖമാണല്ലേ അപ്പോൾ നമുക്ക് ഈശോയോടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം എല്ലാവരും കൈകൂപ്പിക്ക് ആ അതിൻ്റെ കണ്ണുകളടച്ച് ആ ഈശോയെ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്സിൽ ഞങ്ങൾക്ക് ശ്രദ്ധാപൂർവം ഇരിക്കുവാനും അപ്പോസ്തലന്മാർക്ക് പരശുദ്ധത്മാവിനെ നൽകി അനുഗ്രഹിച്ച പോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ആമേ ക്ലാസ് തുടങ്ങാം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത് ആദിമ ക്രൈസ്തവ സഭയെ കുറിച്ച് പഠിച്ചല്ലേ അതിലെന്തൊക്കെയായിരുന്നു ഉണ്ടായേ ആ ഈശോയിൽ വിശ്വസിച്ച വലിയൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നല്ലേ ആ അവരെന്തു ചെയ്തു തങ്ങൾക്കുള്ളതെല്ലാം പൊതു സ്വത്തായി കരുതുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്തല്ലേ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ അതിൽ നമ്മൾ സഭയെക്കുറിച്ച് പഠിച്ചായിരുന്നല്ലോ എന്താണ് സഭ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഈ ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നവർ ഈശോയിൽ വിശ്വസിക്കുകയും അവർ ഈശോയുടെ സുവിശേഷങ്ങൾ കേൾക്കുകയും ചെയ്ത് ചെയ്ത് അവർ എന്തു ചെയ്തു അവർക്കുള്ള സ്വത്തുക്കൾ മറ്റ് അവർ എന്ത് ചെയ്തു അവർ തങ്ങൾക്കുള്ള സ്വത്തുക്കളെല്ലാം പൊതു സ്വത്തായി കരുതുകയും അത് വീതിച്ച് എല്ലാവർക്കും തുല്യമായി കൊടുക്കുകയും ചെയ്തു പിന്നീട് അവരെന്താണ് ചെയ്തത് അവരെപ്പോഴും ഒരുമിച്ച് കൂടുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ബലികളും പീഡനങ്ങളും എല്ലാം പങ്കുവെച്ചു അവർ അവിടെ എല്ലാം എന്താണ് മാതൃകയാക്കിയത് ആ ഒരു കൂട്ടായ്മ അല്ലേ ഒരു ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കൂടാനും ഒരുമിച്ചിരുന്ന് കളിക്കാനും നിങ്ങൾക്ക് ഒറ്റക്ക് കളിക്കാനാണോ ഇഷ്ടം ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ല അല്ലേ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം കൂട്ടുകാർ വേണം നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ കളിക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനും ആര് വേണം കൂട്ടിനൊരാൾ വേണം അല്ലേ അപ്പോൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ സന്തോഷം വരൂ ഇല്ലല്ലേ നമുക്ക് ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഒരു കഥ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അപ്പോൾ അതാണ് നമ്മൾ ഒറ്റപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ സന്തോഷം കാണത്തില്ല സ്നേഹം കാണത്തില്ല ഒന്നും കാണത്തില്ല അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈശോയുടെ നാമത്തിൽ ഒരുമിച്ചിരിക്കുന്ന പോലെ നമ്മളെപ്പോഴും ഒന്നിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അപ്പം എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യണം ഈശോയുടെ നാമത്തിൽ ഒരുമിച്ചിരിക്കണം മറ്റുള്ളവരോട് എങ്ങനെ ഉണ്ടായിരിക്കണം സ്നേഹത്തോട് പെരുമാറണം അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരുമയാണ് എല്ലാവരും എല്ലാ കാര്യത്തിനും എന്തു ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരോട് കൂടിയാണെങ്കിലും ഇപ്പോൾ വീട്ടിലൊരു കാര്യമാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുടെയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലാതെ ഒറ്റയ്ക്ക് പോയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരുമിച്ച് വേണം ചെയ്യാൻ രാത്രി വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് വേണം അല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്ത് ചെയ്യണം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ പിടി കിട്ടിയാ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോകാതെ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ചേട്ടന ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്കാണ് എൻ്റെ സന്തോഷം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുമിച്ച് വേണം എന്ത് കാര്യവും ചെയ്യാൻ അതായിരുന്നു ആദിമ ക്രൈസ്വ സഭയിൽ ഉണ്ടായിരുന്നവരെ മാതൃകയാക്കിയിരുന്നത് മനസ്സിലായോ മക്കൾക്ക് അപ്പോൾ ഒരു പതിനാല് കാരുണ്യ പ്രവൃത്തികൾ പറഞ്ഞു തരാം എന്തുവാണ് കാരുണ്യ പ്രവൃത്തികൾ അതിൽ ഏഴെണ്ണം ശാരീരിക പ്രവർത്തനങ്ങളാണ് ഏതൊക്കെയാണെന്ന് അറിയാവൂ ആ സാറ് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ അത് ശീലമാക്കണം നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കാരുണ്യ പ്രവൃത്തിയുള്ള നല്ല കുട്ടികളായി ഈശോയുടെ നല്ല കുഞ്ഞുമക്കളായിരിക്കാനായിട്ട് സാധിക്കും അപ്പം ഒന്നാമത്തെ കാരുണ്യ പ്രവൃത്തിയിൽ വരുന്നതാണ് എന്ത് ആ വിശ്വക്കുന്നവർക്ക് എന്ത് ചെയ്യണം ഭക്ഷണം നൽകണം അല്ലേ നമ്മുടെ കൂടെ ഒരു കുട്ടിയുണ്ട് അവന് കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ല നിങ്ങൾ നിങ്ങളവന് ഭക്ഷണം കൊടുക്കുമോ അതോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമോ കൊടുക്കുമോ അല്ലേ അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും നല്ല പിള്ളേർ അപ്പോൾ ഒന്ന് കയ്യടിച്ചേ ആ നല്ല പിള്ളേരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരന് ഭക്ഷണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോൾ വിശക്കുന്നവൻ എന്ത് ചെയ്യണം ഭക്ഷണം കൊടുക്കണം അതേപോലെ രണ്ടാമത്തെ പ്രവൃത്തിയാണ് എന്ത് ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കണം മനസ്സിലായോ ഒരാൾ ദാഹിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ വെള്ളമാണ് ഈ വെള്ളം ഞാൻ കൊണ്ടുവന്നതാണ് എനിക്ക് തരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കുമോ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ അങ്ങനെയാണല്ലേ ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ട് കേടാ ഇച്ചിരി വെള്ളം എന്താന്ന് പറയുമ്പോൾ എന്ത് പറയും ഇല്ല ഞാൻ തരത്തില്ലെന്ന് പറയല്ലേ അങ്ങനെയൊന്നും പാടില്ല കേട്ടാ ഈശോടെ നല്ല മക്കളാണെങ്കിൽ എന്ത് ചെയ്യണം ഈ വെള്ളം എന്ത് ചെയ്യണം നമുക്ക് ഒരാൾക്ക് വെള്ളം ഇല്ലെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നമ്മൾ കൊടുക്കണം അപ്പോൾ അതേപോലെ മൂന്നാമത്തെ പ്രവർത്തനമാണ് എന്ത് വസ്ത്രം മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഇഷ്ടമാര് വസ്ത്രങ്ങൾ നമുക്ക് കാണുമല്ലേ നമ്മൾ ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങൾ കാണും ചിലപ്പോൾ ചില ഉടുപ്പുകളൊക്കെ അല്ലേ പെൺ ചില ചില ഉടുപ്പുകളിടുമ്പോഴത്തേക്ക് ചില മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ശരീരത്തിൽ കൊള്ളുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ഇടാതിരിക്കുമല്ലേ അപ്പം അങ്ങനെയൊക്കെ ഇടാത്ത ഉടുപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ചിലപ്പം വ വസ്ത്രം ഇല്ലാത്തവർ കാണും മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ അവർക്ക് നിങ്ങളിടാത്ത വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങളുണ്ട് നിങ്ങളിടാത്തത് ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം ആ കൂട്ടിറക്കണം അവർക്ക് വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേറണം പിടികേട്ടിയാ അപ്പോൾ എന്തൊക്കെയാണ് സാറിപ്പോൾ പറഞ്ഞാൽ മൂന്നെണ്ണ ഒന്ന് ഓർത്തെ എന്തൊക്കെയാണ് ആ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണം ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ വസ്ത്രം വസ്ത്രം കൊടുക്കണം ഇനി നാലാമത്തെയാണ് പാർപ്പിടം അതായത് വീട് വീടില്ലാത്തവന് വീട് നൽകണം ിട്ടിയാൽ ഇപ്പോൾ ചിലർക്കൊക്കെ താമസിക്കാൻ വീടാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പം ഒന്നോ രണ്ടോ വീടൊക്കെ ഉള്ളവർ കാണും അല്ലേ ചിലപ്പോൾ ചെറിയൊരു ഷെഡൊക്കെ ചുമ്മാ അടക്കുന്നതാണ് ചിലർക്ക് ജീവി കിടക്കാനായിട്ട് സ്ഥലം പോലും ഇല്ലാത്ത ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ അവർക്ക് അത് ഒന്നെങ്കിൽ ചെറിയ പൈസക്കായോ അല്ലെങ്കിൽ ദാനമായിട്ടോ എന്തു ചെയ്യുക നമ്മൾ കൊടുക്കുക അവർക്ക് കിടക്കാനായിട്ടൊരിടം നമ്മൾ കൊടുക്കണം അപ്പം നാല് കാര്യങ്ങൾ കിട്ടിയില്ലേ ഇനിയാണ് നമ്മൾ രോഗികളായിട്ടുള്ളവർ കാണും അല്ലേ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവർ കാണും അപ്പച്ചനും അമ്മച്ചിയുടെ ഒക്കെ അപ്പ അപ്പായും അമ്മായി കാണും അല്ലേ വീട്ടിൽ അവർ പ്രായമായിട്ട് കിടക്കുമായിരിക്കും അപ്പോൾ അവരെ നോക്കാതിരിക്കുമോ നിങ്ങൾ ആ അവർക്ക് എന്ത് അവർ വിളിച്ചിട്ട് പറയും എനിക്ക് എനിക്കിത്തി വെള്ളം എന്താന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഓടിക്കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ രോഗികളായിട്ടിരിക്കുന്നവർ നമ്മുടെ വീട്ടിൽ കാണും അപ്പോൾ അവരെയും നിങ്ങൾ എന്ത് ചെയ്യണം ആ അവർക്ക് അവരെ നിങ്ങൾ എന്തു ചെയ്യണം പരിപാലിക്കണം അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം അടുത്ത കാര്യമാണ് അവശര് സഹായിക്കുക ആ വയ്യാത്ത ആൾക്കാരെ അതുപോലെ തന്നെ അല്ലേ പുറത്തൊക്കെ വയ്യാതെ അവശരായിട്ട് നടക്കുന്ന ഒരുപാട് പേരുകയാണ് ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്ന് പോകുമ്പോഴത്തേക്കായിരിക്കും ഒരു അമ്മച്ചി പറയുന്നത് എന്നെ ഈ റെയിൽവേ ക്രോസ് ഒന്ന് കടത്തി താന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കയ്യെ പിടിച്ച് ആ അമ്മച്ചിനെ ആ റെയിൽവേ ക്രോസ് ഒന്ന് കടത്തിക്കിടും അതുപോലെ റോഡ് മുറിച്ച് കിടക്കാനൊക്കെ ഒരാളെ സഹായിക്കുന്നു ഇതൊക്കെ വയ്യാത്തവരെ നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ കുഞ്ഞുമേക്കൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇനിയുള്ളതാണ് ഏഴാമത്തതാണ് എന്ത് മരിച്ചവരെ അടക്കുന്നത് അല്ലേ നമ്മുടെ വീട്ടിലോ നമ്മുടെ അടുത്തോ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കണം അല്ലേ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി അവരെ അടക്കി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ അവർ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളാണ് ശാരീരിക പ്രവർത്തനങ്ങളിൽ വരുന്നത് കാരുണ്യ പ്രവർത്തിയിൽ ഏഴ് ശാരീരിക പ്രവർത്തനങ്ങളിൽ വരുന്നത് ഈ ഏഴ് കാര്യങ്ങളാണ് ഏതൊക്കെയാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു ആ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു ദാഹിക്കുന്നവർക്ക് അല്ലേ മൂന്ന് വസ്ത്രം നൽകുന്നു അല്ലേ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുന്നു നാല് പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം നൽകുന്നു അഞ്ച് രോഗികളെ സഹായിക്കുന്നു ആറ് അവശരെ സഹായിക്കുന്നു ഏഴ് മരിച്ചവരെ അടക്കുന്നു അപ്പം ഈ ഏഴ് കാര്യങ്ങൾ കാരുണ്യപ്രവൃത്തിയിൽ വരുന്നതാണ് ഇനിയൊരു ഏഴ് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലേ കാരുണ്യപ്രവൃത്തിയിൽ ഒരു ഏഴ് കാര്യങ്ങൾ ഇവിടെയുണ്ട് എന്തുവാണ് അത് ആധ്യാത്മികങ്ങളാണ് അതിൽ നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഏഴ് കാര്യങ്ങളാണ് ഒന്ന് അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് അല്ലേ നിങ്ങളുടെ കൂടെ ആർക്കെങ്കിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവർ ആണോ അല്ലേ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം അറിവില്ലാത്തവരെ പഠിപ്പിച്ചു കൊടുക്കണം രണ്ട് സംശയമുള്ളവർക്ക് സംശയം തീർത്ത് കൊടുക്കണം എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലേ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മനസ്സിലായില്ല ഒന്ന് പറഞ്ഞതാന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം നിങ്ങളത് പറഞ്ഞു കൊടുക്കണം അല്ലേ എല്ലാവരും ചെയ്ത് കൊടുക്കത്തില്ലേ ചെയ്യുമല്ലേ മൂന്ന് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു അതായത് സങ്കടപ്പെട്ടിരിക്കുന്നവർ അല്ലേ ചില ഇപ്പോൾ രാവിലെ ചിലപ്പം വീട്ടിൽ അമ്മ എന്തെങ്കിലും കൊടുക്കാഞ്ഞിട്ട് സങ്കടപ്പെട്ട് വന്ന് ക്ലാസ്സിൽ വന്ന് ക്ലാസ് സങ്കടപ്പെട്ടിരിക്കുന്നവർ കാണും അപ്പോൾ അങ്ങനെയുള്ളവരെ എന്തു ചെയ്യണം ഒന്ന് ആശ്വസിപ്പിക്കണം എന്താണെന്ന് കാര്യമൊക്കെ ചോദിച്ച് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കണം നാല് തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ തെറ്റ് ചെയ്ത് എന്ത് ചെയ്യണം അവരെ നിങ്ങൾ തിരുത്തണം അതുപോലെ അഞ്ച് ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങൾ തിരിച്ചടിക്കുമോ ഇടിക്കുമോ അല്ലേ അങ്ങനെ ചെയ്യരുത് കേട്ടോ അവരോട് എന്ത് ചെയ്യണം ക്ഷമിക്കണം നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യണം ക്ഷമിക്കണം അതുപോലെ ആറ് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹായിക്കണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരെ കളിയാക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം അത് ക്ഷമയോടെ സഹിക്കണം അതാണ് കേട്ടോ ചെയ്യേണ്ടത് അതേപോലെ ഏഴ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പം ഏഴ് ആധ്യാത്മിക കാര്യങ്ങളും ഏഴ് ശാരീരിക കാര്യങ്ങളും അല്ലേ അപ്പം ഈ ഏഴ് ഏഴും പതിനാല് പ്രവർത്തനങ്ങളുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ് ഈ പതിനാല് കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണോ ചെയ്യുന്നത് എന്തൊക്കെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി ഏതൊക്കെ ചെയ്യും എന്നുള്ളത് സാറിനെ എഴുതി അയച്ചു കൊടുക്കാം നിങ്ങളുടെ ടീച്ചർമാർ ആരാണോ അവരെ നിങ്ങൾ കാണിക്കണം പിടി കിട്ടിയോ അപ്പം ഈ പതിനാല് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏതൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് ചാടി എണ്ണി ആ എന്നിട്ട് കൈകൂപ്പിക്ക് ആ കൈകൂപ്പി പിടിച്ച് കണ്ണുകൾ കണ്ണുകളടച്ച് ആ കണ്ണുകൾ അടച്ചിട്ട് ഈശോയെ ഞങ്ങൾക്ക് ഇന്ന് തന്ന എല്ലാ അറിവുകൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആമീൻ മീൻ ഈശോ മിശോ ആയിക്ക് സ്തുതി